ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്തേകളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബ്രൈജോ എന്നാണ് നമ്മൾ ചൊവ്വാഴ്ചകളൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ് അതായത് ഗപ്പി ബ്രീഡിങ് ഗപ്പി ഫാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ നമ്മൾ ആൻസർ ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ അതിനേകദേശം ഒരു മുപ്പതോളം പേർ റെസ്പോണ്ട് ചെയ്തു ഓക്കെ അപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് നോക്കുക കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഫ്രൈസിന് അല്ലെങ്കിൽ ഗപ്പീസിന് കൊടുക്കാൻ പറ്റുന്ന ഫീഡിനെ കുറിച്ചിട്ടാണ് ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് ഫുൾ അഡൽട്ട് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഗപ്പീസ് വരെ കൊടുക്കാൻ പറ്റി ഫീഡിനെ കുറിച്ചിട്ടാണ് കുറേ പേര് ചോദിച്ചത് അപ്പോൾ അതേക്കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അധികം സമയം കാലത്ത് നേരെ വീഡിയോയ്ക്ക് പോവാം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബീറോൾസ് ഇട്ടിട്ട് ഫിഷുകൾ കാണിച്ചു തരുന്നത് മാത്രമല്ല എൻ്റെ മുഖം കണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും നിങ്ങൾക്ക് കുറേ ഗപ്പീസിനെ കണ്ടിരിക്കാം എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ പറയുന്നത് അനീഷ് തിരുത്തി വളപ്പ് അതുപോലെ തന്നെ ജിനു ജെ എൻ യു എന്ന് പറയുന്ന രണ്ട് പേരാണ് നമ്മുടെ ഈ ചോദ്യം ചോദിച്ചത് ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ രണ്ടും കമ്പയൻ ചെയ്തുകൊണ്ട് ഒറ്റടിക്ക് പറയാമെന്ന് വരിച്ചു ക്വസ്റ്റ്യൻ ഇതാണ് ബഡ്ജറ്റ് കുറവാണ് ആർ ടി എം ഐ ഫീഡ് ചെയ്യാതെ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ ജിനു ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ടി എം ഐ ഒന്നും കൊടുക്കാതെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ് അതായത് ബഡ്ജറ്റ് കുറവാണ് ആർ ടി എം ഐ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആർ ടി എം ഐ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആർ ടിമിയ കൊടുക്കാതെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ആർ ടിമിയെ കൊടുക്കുന്നതാണ് ബെസ്റ്റ് അതായത് ഫസ്റ്റത്തെ ഗപ്പിച്ചത് ഒരു മൂന്ന് ആഴ്ചകളൊക്കെ അല്ലെങ്കിൽ മൂന്ന് നാലാഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് ആർ ടിമിയ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു റിസൾട്ട് കിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ ടിമിയെന്ന് പറയുന്നത് അറിയാം ലൈവ് ഫീഡാണ് കുഞ്ഞുങ്ങൾക്ക് കൊത്തി കഴിക്കാൻ ഒരു ടെൻഡൻസി കൂടുതലുണ്ടാവും പല്ലെട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇളകാതെ കിടക്കുകയൊക്കെ ചെയ്യുള്ളൂ പക്ഷേ ആർ ടി മിയ ആകുമ്പോൾ അതൊരു നീക്കമുള്ളതാണ് മൂവ്മെൻസ് ഉണ്ട് ഫ്രൈസിന് ചേസ് ചെയ്തുകൊണ്ട് ഓടിച്ചിട്ട് കൊത്തി തിന്നാൻ പറ്റും മാത്രമല്ല ഒരുപാട് നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് വേറെ ലൈ ഫുഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ആർ ടി എം ഐക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആർ ടി മൈ ആണ് ഞാൻ എൻ്റെ കേസിൽ ഫസ്റ്റ് ഇതൊരു മാസം കമ്പൽസറി ആയിട്ട് അതുപോലെ തന്നെ അതിന് ശേഷവും ബ്രൂഡ്സിനടക്കം ഞാൻ ആർ ടി മിഐ കൊടുക്കുന്നൊരു വ്യക്തിയാണ് സോ എൻ്റെ ബ്രീഡിങ് കൺസെപ്റ്റിൽ ആർ ടി എം ഐ ആണ് ദി ബെസ്റ്റ് ഞാൻ ദി ബെസ്റ്റ് എന്ന് തന്നെ പറയും ഓക്കെ അതിലൊരു വിവാദം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ആർ ടി എം ഐ തന്നെയാണ് അറ്റ് ദി സെയിം ടൈം ഒരു ബൾക്ക് ബ്രീഡിങ് ചെയ്യുന്ന ഒരാൾക്ക് ഓക്കെ ബൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ ബൾക്ക് ഷോപ്പിലോട്ടുള്ള ഷോപ്പ് ക്വാളിറ്റി ചെയ്യുന്ന ഒരാൾക്ക് ആർ ടി എം ഐ അതുപോലെ ഫുൾ ടൈം കൊടുത്താൽ മുതലാവണമെന്നില്ല കാരണം അത് കൊടുക്കുന്ന ഗപ്പീസിൻ്റെ പ്രൈസിന് ഡിപ്പെൻഡ് ചെയ്യും ഞാൻ ഈ ഒരു ബഡ്ജറ്റ് കുറവാണ് അത് അതുപോലെ തന്നെ ഫീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രൈസിനാണ് ഗപ്പിയെ സെയിൽ ചെയ്യാൻ നോക്കുന്നത് സെൽ ചെയ്യാൻ നോക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഗപ്പീസിന് കൊടുക്കുന്ന ഫുഡുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫുഡുകളുടെ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി ഗപ്പി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഒ എസ് സൈഡ് ആർ ടിമിയാ നാനൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിന് നാലായിരം അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാലും അത്യാൾക്ക് അഫോർഡബിളാണ് ഓക്കെ കാരണം അയാൾ കൊടുക്കുന്ന ഒരു പേരിന് ചിലപ്പോൾ രണ്ടായിരത്തിന് മുകളിലാവും ഒരു ജോഡി ഗപ്പിയുടെ പ്രൈസ് സോ അയാൾക്ക് ആ ഏത് ഒ എസ് സൈഡ് ആർ ടി മിഐ കൊടുത്താൽ തന്നെ അത് മുതലാവും പിന്നെ ഒരു കേസ് മെൻഷൻ ചെയ്യട്ടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് കോൺടാക്ട് ചെയ്യാം എൻ്റെ ഈ വീഡിയോയുടെ സൈഡിലായിട്ട് എൻ്റെ വീഡിയോ കോൺടാക്ട് നമ്പർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടാവും അപ്പോൾ ആർ ടി എം ഐ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് പിന്നെ ആർ ടിമഐ എന്ന് പറയുന്നത് പല ക്വാളിറ്റികൾ വരുന്നുണ്ട് ഇപ്പോൾ ജനുവരി മാസം ആയപ്പോൾ നമുക്ക് വീണ്ടും പ്രീമിയം ക്വാളിറ്റി ഉള്ള ഇന്ത്യൻ ആർ ടി ഐ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ആർ ടി എ ഐക്ക് നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇന്ത്യൻ ആർ ടിമ്മയുടെ കേസ് ഞാൻ പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്ത്യൻ ആർ ടിമ ഐ ഞാനതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എന്തിനാ ആർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപ അതാണ് ഇപ്പോഴത്തെ ആർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ് ഗ്രാം മുന്നൂറ് രൂപ നമ്മൾ പറഞ്ഞല്ലോ അത് നമുക്ക് വളരെ കുറച്ച് മതി ഒരു പ്രൈസിനൊക്കെ സംബന്ധിച്ചിട്ട് അത് വളരെ കുറച്ച് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഒരു സ്റ്റേജ് ആക്കി എടുക്കാനായിട്ട് ഓക്കെ ഇപ്പോൾ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം ആർ ടി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ആർ ടി ഐ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഓൾട്ടർനേറ്റീവ് അങ്ങനെ പറയല്ലോ ഞാൻ ആർ ടി ഗ്രം വയ്ക്കാവുന്ന ഒന്ന് രണ്ട് ഫുഡെന്ന് പറയുന്നത് ഒന്ന് ആർ ടിമിയെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഡി ക്യാപ്പ് ഡയറക്റ്റ് ഫീഡ് വരുന്നുണ്ട് അതായത് ആർ ടിമിയെ തന്നെ ഷല്ല് റിമൂവ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം വളത്തിലിട്ട് വെച്ചിട്ട് ഡയറക്റ്റ് ഫീഡ് ചെയ്യാം അതും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ സമയമില്ല ആ ടൈപ്പ് കണ്ടീഷനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കേസ് തന്നെയാണ് ഡി ക്യാപ്പ് ഡ്രൈ ആർ ടിമിയ എന്ന് പറയുന്നത് പിന്നെ ആർ ടിമിയെ ഫീഡ് ചെയ്യാതെ പറ്റുമെന്നുള്ളൊരു ചോദ്യം ആർ ടിമിയെ ഫീഡ് ചെയ്യാതെ പറ്റും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് ടാങ്കിലാണ് നമ്മൾ അവരെ എന്ന് വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും ഇപ്പോൾ ഒരു സിമൻറ്റ് ടാങ്ക് അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലി അതിൽ കുറേ ബാക്ടീരിയസ് ഗപ്പീസിന് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഫുഡ് ആ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ സിസ്റ്റത്തിൽ വേണ്ട ഈ മൈക്രോ ആയിട്ടുള്ള ജീവികളെ ഭക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഗപ്പികളൊക്കെ കുറച്ച് വളരും അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ആർ ടി എം ഇല്ലാതെയും കുറച്ചൊക്കെ രസം അവർക്ക് കിട്ടും ഞാൻ ഇല്ലാതൊന്നും പറയുന്നില്ല പക്ഷെ ഒരു ഞാൻ ചെയ്തത് മൊത്തം അക്കൂരത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ സിസ്റ്റത്തിലാണെങ്കിൽ ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ പ്ലാൻസും ഇല്ല വേറെ ഒന്നുമില്ല അക്കുറേയും മാത്രമാണ് എൻ്റെ കൺസെപ്റ്റ് സോ എനിക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ആർ ടി മിഐ കൊടുത്തേ പറ്റും നിങ്ങളിപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് ആണ് സിമൻറ്റ് ടാങ്ക് ആണ് വലിയ ടാർപ്പായകളാണ് ഒരുപാട് ചെടികളുണ്ട് അല്ലെങ്കിൽ സിമന്റ് ടാങ്ക് ആകുമ്പോൾ അറിയാലോ സൈഡിൽ ആൽഗിയ കാര്യങ്ങളൊക്കെ വരും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആർ ടി മിഐ കൊടുക്കണം എന്നുള്ളത് ഒരിക്കലും കമ്പൽസറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ആർ ടി മിഐ കൊടുക്കാതെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ എന്നുള്ള പോലെ മൈക്രോ പലറ്റ്സുകൾ വരുന്നുണ്ട് പൊടി പൊടി പോലെ വരുന്നതുണ്ട് അല്ലെങ്കിൽ പല രൂപത്തിൽ വരുന്ന മൈക്രോ പല്ലറ്റ്സ് ഉണ്ട് സോ ആർ ടിമ ഡി ക്യാപ്പ് ഡ്രൈ ഒരു ഓപ്ഷനാണ് അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള പല്ലറ്റ് ഫുഡുകളും നമുക്കൊരു ഓപ്ഷനായിട്ട് വരുന്നുണ്ട് പിന്നെ ആർ ടി കൊടുത്തുകൊണ്ട് മാത്രം ഗ്രോത്ത് കിട്ടുമെന്ന് ചോദിച്ചില്ല അതിന് ഒരുപാട് ഘടകങ്ങൾ വേറെ വരുന്നുണ്ട് ഗപ്പീസിൻ്റെ ഗ്രോത്തിനെ സംബന്ധിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ ആ പോയിന്റുകൾക്കും ക്ലിയറായെന്ന് വിചാരിക്കുന്നു പിന്നെ അതിൻ്റെ കൂടെ ഏഡ് ചെയ്യാനൊരു കേസ് നമ്മുടെ ജുനു ജെ എണ് ചോദിച്ചത് ആർ ടിമിയ ഒന്നും കൊടുക്കാതെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ക്വാളിറ്റി ഗപ്പി ബ്രീഡിങ്ങിൽ വരുന്ന പല പാരാമീറ്റേഴ്സിൽ ഒരു ഘടകം മാത്രമാണ് ഫുഡ് എന്ന് പറയുന്നത് ബാക്കി അതിൻ്റെ സ്ട്രെസ്സ് വാട്ടർ പാരാമീറ്റേഴ്സ് ലൈൻ ബ്രൂഡ് സ്റ്റോക്ക് വേ ഓഫ് ബ്രീഡിങ് അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് വേറെ വരുന്നുണ്ട് അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോരോ വീഡിയോസിൽ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് മെൻഷൻ ചെയ്യാം ഓരോരോ ടോപ്പിക്ക് നമുക്ക് സംസാരിക്കുന്നതാണ് ക്വാളിറ്റി ഫീഡ് കാലിക്കറ്റ് എവിടെ കിട്ടുമെന്ന് അനുഷ് തിരുത്തി വളപ്പ് തന്നെ ചോദിച്ചിട്ടുണ്ട് ഫീഡുകൾ പലതും നമ്മുടെ അക്കുരം ഷോപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതെല്ലാം ബ്രീഡിങ്ങിന് വേണ്ട സ്പെഷ്യൽ ഫുഡുകൾ വേണമെങ്കിൽ പല പല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഫീഡുകളുടെ ആഡ് വരാറുണ്ട് ഫേസ്ബുക്ക് പേജുകളിൽ വരാറുണ്ട് ഇനി അതൊന്നും വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി ഞാൻ ഓർണമെൻ്റൽ ഫിഷേഴ്സിൻ്റെ ഫുഡ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർ ടിമി ആയിക്കോട്ടെ ആർ ടിമി ഡി കെ എപ്പ് ആയിക്കോട്ടെ പല്ലറ്റ്സുകളായിക്കോട്ടെ മൈക്രോ പലറ്റ്സ് ആയിക്കൂടെ ഏതും നമ്മുടെ കയ്യിലും സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഫിഷ് ഫുഡ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതല്ലെങ്കിൽ അടുത്തുള്ള പെല്ലറ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചോളൂ ഐ മീൻ പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചോളൂ വേറെ പല ഗ്രൂപ്പുകളിലും ഈ പറഞ്ഞ പോലെ ഫിഷ് ഫുഡിൻ്റെ പോസ്റ്റുകൾ വരുന്ന സമയത്ത് എവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം കിട്ടാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ചിട്ട് ഓക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ സെയിൽ ചെയ്യുന്ന വ്യക്തിയാണ് ഓൾറെഡി പിന്നെ നമ്മുടെ കേരള ഫിഷ് ഫാം ചോദിച്ചിട്ടുണ്ട് കൊറിയറിനെ പറ്റി ഫുൾ വീഡിയോ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കൊറിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാവാം ഒരു പക്ഷേ ഫുൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലോട് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ അടുത്ത് ചെയ്ത് ഹലോ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് പുള്ളി ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ ടിമി അല്ലാതെ ലൈഫുഡ് പിന്നെ ഏതാണ് ബെറ്റർ ഫോർ ഫ്രൈസ് ഞാൻ മോയിന ആൻഡ് മൈക്രോവോംസ് ആണ് കൊടുക്കുന്നത് ഹലോ കേരളയുടെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് ഈ രണ്ട് ഫുഡ്സും മതിയോ ആവശ്യമായ ഗ്രോത്ത് കിട്ടുമോ എങ്കിൽ എത്ര ഡേയ്സ് കൊണ്ട് ഈ മൈക്രോവേവ്സ് മോനിയം കൊടുക്കുകയാണെങ്കിൽ അതായത് ആർ ടിമി ഇല്ലാതെ മൈക്രോവേവ്സ് മോനിയം കൊടുക്കുകയാണെങ്കിൽ ഗ്രോത്ത് എത്രമാത്രം കിട്ടും എത്ര ഡേയ്സ് കൊണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ മൈക്രോവേംസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ബെറ്റർ ഫ്രൈസിനാണെങ്കിലും ശരി ഗപ്പീസിനായാലും ശരി മൈക്രോവേംസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം അതിന് നിന്ന് അതിനെ മാത്രം ന്യൂട്രീഷൻസ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതുമാത്രമല്ല പലപ്പോഴും ആയാലും ഫൈറ്റേഴ്സ് ആയാലും കഴിക്കാതെ വേസ്റ്റ് വരുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്കൂരത്തിൻ്റെ താഴെ പോയിട്ട് ഈ മൈക്രോവോംസ് അടിഞ്ഞു കൂടി കിടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് മാത്രമല്ല അത് നമുക്കൊരു ആവശ്യം വരുന്നില്ല പിന്നെ മൊയിന എന്ന് പറയുന്നൊരു ഓപ്ഷൻ മൊയിന ആർ ടിമയ്ക്ക് ഒപ്പം നിർത്താൻ പറ്റുന്ന ഒരു ഫുഡായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യും അതായത് രണ്ടിനും വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ കൂടിയും മൊയിന നല്ലൊരു ഫുഡ് തന്നെയാണ് ഗപ്പീസിനെ സംബന്ധിച്ച് ഒരു ഡൗട്ടും വേണ്ട മൊയിനെ കൾച്ചർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഒരുപക്ഷെ ലൈഫ് ഫുഡിൽ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുന്നതിൽ മൊയ്ന തന്നെയാണ് ഗ് ബിസിനസ് സംബന്ധിച്ചിട്ട് നമുക്ക് ഈസ്റ്റ് വെച്ചിട്ടും മാൽഗെ വെച്ചിട്ടും നമ്മുടെ കടലപ്പണ്ണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൾച്ചർ ചെയ്യാം അതിന് ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് വീഡിയോ പല ചാനൽസിലുണ്ട് ഇപ്പോൾ ഓൾറെഡി അതുകൊണ്ട് ഞാൻ ചെയ്യാത്തത് ഞാൻ ആർക്കെങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കതിൻ്റെ വീഡിയോയും ചെയ്യാവുന്നതാണ് പിന്നെ മൊയിന അല്ലെങ്കിൽ മൈക്രോവോംസ് ആർ ടി എം എയ്ക്ക് ഒപ്പത്തിനാവോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ എൻ്റെ ഒപ്പീനിയൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്കിഷ്ടം ആർ ടി എം എ തന്നെയാണ് ആർ ടി എം ഇ ഡീ ക്യാപ്പ് ചെയ്ത് വിരിയിപ്പിച്ച് നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റും നമുക്കൊരു നമ്മുടെ ഒരു പ്രോസസ്സാണല്ലോ മൊയ്ന നല്ലതാണ് കളിത്തരിച്ചത് എടുക്കാൻ പറ്റും ഫ്രീ ആണ് പക്ഷേ എങ്കിലും എനിക്ക് കുറച്ചൂരും എൻ്റെ കേസിൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ആർ ടി എം ഐ തന്നെയാണ് കാരണം ഞാൻ ചെയ്യുന്നത് പ്രീമിയം ഗപ്പീസാണ് ഒരുപാട് ബൾക്ക് ചെയ്യുന്നില്ല പക്ഷെ ബൾക്ക് ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന സ്ഥലത്ത് ഓക്കെ എൻ്റെ വേറൊരു ഫാമിൽ കുറച്ച് ബൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഞാൻ ആർ ടി എം ഐയുടെ അത്ര തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെ കൂടുതലായിട്ട് ഞാൻ മൊയിനെ യൂസ് ചെയ്യുന്നില്ല കാരണം മൊയിന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ലൈഫ് ഫുഡ് ആയതുകൊണ്ട് തന്നെ അത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റാന്ന് പറയാം നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക ആർ ടി മേ ഹാച്ച് ചെയ്ത് കൊടുത്ത് വയ്ക്കുക മൊയിനെ ഹാച്ച് ചെയ്ത് ഐ മീൻ മോയിനെ കൾച്ചർ ചെയ്ത് കൊടുത്തു വയ്ക്കുക നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് തോന്നുന്നത് നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ സൗകര്യം തോന്നുന്നത് നിങ്ങൾക്ക് എത്ര ഗപ്പീസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തു പിന്നെ നമ്മുടെ മൊയിനയും മൈക്രോവോംസും കൊടുത്തുകൊണ്ട് ആവശ്യമായ ഗ്രോത്ത് കിട്ടുമോ ചോദിച്ചിട്ടുണ്ട് മൈക്രോംസ് കൊടുത്തോണ്ട് ഗ്രോത്ത് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നിങ്ങൾ മൊയിനെ കൊടുത്തോളൂ മൊയിനെ കൊടുത്തിട്ട് എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള വാട്ടർ പാരാമീറ്റേഴ്സും അതായത് വാട്ടർ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാം വേറെ പെല്ലറ്റ് ഫുഡുകളും കൊടുത്തിട്ട് നല്ല ഗ്രോത്ത് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരിക്കലും ഒരു ലൈഫ് ഫുഡ് കൊണ്ട് ഫിഷിന് വേണ്ട ഗ്രോത്ത് ഫുള്ളായിട്ട് കിട്ടില്ല ഇപ്പോൾ ഒരു ലൈഫ് ഫുഡ് എന്ന് പറയുന്നത് മാക്സിമം ഒരു ട്വൻറ്റി ടു തേർട്ടി ആണ് അതിൻ്റെ സിസ്റ്റത്തിൽ നിൽക്കുന്നത് അതിൻ്റെ സ്റ്റൊമക്കിൽ നിൽക്കുന്നത് പെല്ലറ്റ് ഫുഡ് ആണെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ ആ ഗപ്പീസിൻ്റെ സ്റ്റൊമക്കിൽ ഉണ്ടാവും ആ ഡയജഷന് വേണ്ടിയിട്ട് സോ ആർട്ടിമിയ അല്ലെങ്കിൽ മൊയിന ഏതു ആയിക്കോട്ടെ ലൈഫ് ഫുഡ് ഏതു ആയിക്കോട്ടെ അതിൻ്റെ കൂടെ നല്ല ക്വാളിറ്റിയുള്ള പല്ലട്ട് ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും പിന്നെ ഒരു ചോദ്യം വെച്ചിട്ടുള്ളത് നമ്മുടെ ആരോമൽ ചേഖവർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് നല്ല ഫണ്ണി ആയിട്ടുള്ള പേരെ കേട്ടോ ആരോമൽ ചേഗവർ പുള്ളിയുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് നല്ല ഗപ്പീസ് എവിടെ കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് കോട്ടയത്ത് അത്യാവശ്യം നല്ല ഗപ്പി ബ്രീഡേഴ്സ് ഉണ്ട് ഓക്കെ ഞാനൊരാളുടെ പേര് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നെ വിളിച്ചാൽ മതി ഞാൻ പേഴ്സണലി വേണമെങ്കിൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ കുറച്ച് ഗപ്പീസ് എൻ്റെ കയ്യിലുമുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ ഗപ്പീസ് ഉണ്ട് പിന്നെ അവിടെ വേണമെങ്കിൽ കുറേ കാഴ്ച കൊടുക്കാം കോട്ടയത്തുള്ളവർ അറിയണമെങ്കിൽ പറയണത് ശരിയല്ലോ നിങ്ങൾ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അടുത്ത ചോദിച്ചുള്ളത് റിയാസ് ബാബു ആണ് ഇപ്പോൾ ചോദിച്ചത് പ്ലാറ്റിനം വൈറ്റ് അതേപോലെ തന്നെ വൈറ്റ് ടാക്സിഡോ ഗപ്പീസ് സേഫ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഫുഡ് ഏതാണെന്നാണ് ചോദിച്ചുള്ളത് ലൈവും പല്ലാറ്റും എനിക്ക് തോന്നുന്നു വൈറ്റ് ഷെയ്ഡ് മാറാതെ അതായത് വൈറ്റിൻ്റെ കളർ ഉണ്ടല്ലോ പ്ലാറ്റ് വൈറ്റ് ആയിക്കോട്ടെ ടെക്സ്ഡ് ആയിക്കോട്ടെ പ്ലാറ്റ് വൈറ്റ് ടെക്സ്ഡ് ആയിക്കോട്ടെ രണ്ടിൻ്റെയും ആ വൈറ്റ് കളർ പ്രോപ്പർ ആയിട്ട് അങ്ങനെ നിലനിർത്താം എന്നാണെന്ന് തോന്നുന്നു പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് വൈറ്റ് ഗപ്പീസിൻ്റെ കളർ എങ്ങനെ മാറാതെ നിലനിർത്താം എന്നുള്ള ടോപ്പിക്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി സമീർക്കനറിയില്ലേ ഗപ്പി ജനറ്റിക്സ് ചെയ്യുന്ന സമീർക്കയുടെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക അത് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അടുത്ത ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുള്ളത് അമ്പാടി വിഷ്ണു എന്ന് പറയുന്ന മച്ചാനാണ് പിള്ളേ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈസിന് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാൻ കൊടുക്കാവുന്ന പല്ലറ്റ് ഫുഡ് ഏതാ നല്ലതെന്ന് ഏതൊരു ഗപ്പീസിനെ സംബന്ധിച്ചിട്ടും ഫ്രൈസ് അല്ലെങ്കിൽ ജൂവനൈൽ സ്റ്റേജ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാലഘട്ടം ആ സമയത്ത് നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഫുഡുകൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും പിന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫുഡുകൾ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞോളൂ നമുക്കൊരു ഫിഷിന് കൊടുക്കാവുന്ന ഫുഡിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് നമ്മൾ ആ ഫിഷിനെ എത്ര വിലയ്ക്ക് സെയിൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് അത് എത്രമാത്രം ക്വാളിറ്റി ആ ഫിഷിന് വേണം എന്നുള്ളത് ഡിപെൻഡ് ചെയ്യും ഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ അപ്പോൾ പ്രീമിയം ക്വാളിറ്റി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഏത് പ്രീമിയം ഫുഡ് മേടിച്ചു കൊടുത്താലും അത് അഫോർഡബിൾ തന്നെയാണ് കാരണം ആ ഗിച്ചാൽ അത്രയും പ്രൈസും അത്രയും ക്വാളിറ്റിയും കിട്ടും കുറച്ചും ക്വാളിറ്റി കുറഞ്ഞിട്ടാണെങ്കിൽ അതിനനുസരിച്ച് വേറെ ഫുഡുകളുണ്ട് ഫുഡുകൾ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എങ്കിലും ജനറലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാറവിലേറവില പോലത്തെ ഫുഡുകളൊക്കെ ഉണ്ട് പക്ഷെ അതിനെ പല കംപ്ലൈൻറ്റ്സും പറയുന്നുണ്ട് അങ്ങനത്തെ വരുമ്പോൾ ഫാം ഫീഡുകൾ പലതും വരുന്നുണ്ട് ഫ്രണ്ട്സ് വീണൊക്കെ വരുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും ഇതുവരെ കേട്ടിട്ടില്ല അപ്പം അത്തരം ഫുഡുകൾ വേണമെങ്കിൽ കൊടുക്കാം ഫുഡുകൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീഡുകളുടെ പേര് പറയാൻ ആഗ്രഹിക്കാത്തതാണ് ഒരു വീഡിയോയിൽ ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്പർ കൊടുത്ത് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫുഡിൻ്റെ പ്രീമിയം ഫുഡുകളുടെ പേര് ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ട ഏതാണെന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗപ്പി ബ്രീഡിംഗ് ഫാമിങ്ങുമായിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ ഓരോരോ വീഡിയോകളിലായിട്ട് അതായത് അല്ല ചൊവ്വാഴ്ചകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഓരോരോ വീഡിയോസിലായിട്ട് നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ പിന്നെ ആ വീഡിയോസ് കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ചേക്കുക അതിനുശേഷം ഓൾ എന്നുള്ള ഫീച്ചർ ഓൺ ആക്കി വയ്ക്കുക ടു ബി വെരി ഫ്രാങ്ക് യൂട്യൂബ് പലപ്പോഴും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിക്കാറില്ല അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കിക്കോളോ ആഴ്ചയിൽ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ സീ നമുക്കിന്ന അടുത്ത വീഡിയോയിൽ കാണാം അതവർക്ക് ദിസ് ബ്രാജ്ജ് ജോബ് സൈനിങ് ഓഫ്